നമസ്കാരം. ആത്മവിശ്വാസം നല്ലതാണ്, എന്നാൽ അത് അഹങ്കാരമായി മാറി എന്തും ചെയ്തു കളയാമെന്ന് വിചാരിച്ചാൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഡൽഹിയിലും സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ മൂന്നാം ഊഴം ഉറപ്പിച്ച് മുന്നോട്ട് പോയ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. മദ്യനയം അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ നടപടിയാണ് ബി ജെ പിയെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. കെജ്രിവാൾ തെറ്റ് ചെയ്തെന്ന വാദത്തെക്കാൾ അദ്ദേഹത്തെ രാഷ്ട്രീയ പേരിതമായി കുടുക്കിയെന്ന വാദത്തിനാണ് പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൂടുന്നത്. വ്യാപക പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ സകല പ്രതിപക്ഷ നേതാക്കളും കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ ഒറ്റയടിക്ക് തളയ്ക്കാനുള്ള ആയുധമായാണ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഇന്ത്യ സഖ്യത്തിന് വീട് കിട്ടിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രധാന പ്രചരണ വിഷയം കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയായി മാറിയിട്ടുമുണ്ട്. അതിനുള്ള നീക്കം ഇതിനോടകം തന്നെ അവർ തുടങ്ങിയും കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി പക വീട്ടാൻ നടത്തുന്ന മോദി സർക്കാർ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നടപ്പിലാക്കുന്നതെന്നാണ് സി പി എം ആരോപിക്കുന്നതും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ആരോപിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് പുറമെ കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്ന ഉടനെ തന്നെ രാത്രിയിൽ തെരുവിലിറങ്ങിയതും യു ഡി എഫ് സി പി എം പ്രവർത്തകരാണ്. സി പി എം ഡിവൈഫൈ പ്രവർത്തകർ സംഘടിച്ചെടുത്ത പ്രതിഷേധ പ്രകടനത്തിൽ എം എ ബേബി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളാണ് പങ്കെടുത്തിരുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ ഡൽഹി മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തോടെ ശക്തമായ ബന്ധമാണ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കൂടുതൽ കരുത്തായി മാറിയിരിക്കുന്നത്. സി പി എമ്മിന് പുറമെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ, കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗം, സമാജ്വാദി പാർട്ടി, ആർ ജെ ഡി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും വ്യാപക പ്രതിഷേധവുമായി രംഗത്ത് തന്നെയുണ്ട്. സോഷ്യൽ മീഡിയയിലും കെജ്രിവാളിന്റെ അറസ്റ്റ് നടപടി വലിയ തരത്തിൽ കത്തിപ്പടരുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, രാഹുൽ ഗാന്ധി, സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കളെല്ലാം ഇ ഡിയുടെ അറസ്റ്റിനെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരിനെയും കടന്നാക്രമിക്കാൻ കിട്ടിയ ഒരു ഒന്നാം തരം അവസരമായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കെജ്രിവാളിന്റെ ഈ അറസ്റ്റിനെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ട് പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരെല്ലാം. തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ ഈ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്ന അഭിപ്രായം സംഘപരിവാർ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇതിനോടകം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ ശേഷമുള്ള ആദ്യ ഭരണവും തുടങ്ങിക്കഴിഞ്ഞു. അതായത് ആദ്യ ബില്ല് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ കെജ്രിവാളും ഒപ്പമുള്ള അനുയായികളും പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് തന്നെ ഉണ്ടായാലും രാജി ഉണ്ടാകില്ല, പകരം ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുമെന്ന്. ആ ഭരണമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിക്ക് പുറമെ പഞ്ചാബ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ആം ആദ്മി അടങ്ങിയ ഇന്ത്യ സഖ്യത്തിന് സാധ്യത വലിയ തരത്തിലുണ്ട്. മോദിയുടെ തട്ടകമായ ഗുജറാത്തിലും ഇതുപോലെ ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള ഗുജറാത്തിൽ ഇന്ത്യ സഖ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെജ്രിവാളിന്റെ അറസ്റ്റ് സഹായിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. 80 ലോക്സഭാ സീറ്റുകളുള്ള യു പിയിലും 40 ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിലും 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിലും ബി ജെ പിക്കെതിരെ ശക്തമായ വികാരം അഴിച്ചുവിടാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത്. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ സഖ്യം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയുമാണ്. ഈ സംസ്ഥാനങ്ങളിൽ മിക്കതും കൈവിട്ടാൽ മൂന്നാം ഊഴമെന്ന മോദിയുടെ സ്വപ്നമാണ് അതോടെ അവസാനിക്കുക. ഏകാധിപത്യ ഭരണത്തിലേക്കും അടിയന്തരാവസ്ഥയിലേക്കുമാണ് രാജ്യത്തെ മോദി സർക്കാർ കൊണ്ടുപോകുന്നതെന്ന പ്രതിപക്ഷ പ്രചരണത്തിന് ശക്തി പകരാൻ എന്തായാലും കെജ്രിവാളിന്റെ ഈ അറസ്റ്റ് കാരണമായിട്ടുണ്ട്. എൻ ഡി എ ഘടകകക്ഷികൾ തന്നെ സമ്മതിക്കുന്ന കാര്യവുമാണിത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇനി സി ബി ഐയും അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരികയാണെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് സി ബി ഐ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കെജ്രിവാളിനെ വേട്ടയാടാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ആരാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള മണ്ഡല നിർദ്ദേശം നൽകിയെന്ന ചോദ്യമാണ് സംഘപരിവാർ അനുകൂലികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ കടുത്ത ഭിന്നതയുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം. ഇന്ന് രാജ്യത്തുള്ളിൽ വെച്ച് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ.
ഇത് വാഗ്ദാനങ്ങൾ മുഴുവൻ നൽകി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയെന്ന പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയോ അതെല്ലാം നടപ്പിലാക്കിയ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. ഈ പ്രതിച്ഛായയാണ് ബി ജെ പിയും ഭയപ്പെടുത്തുന്നത്. കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രചരണം തടയാനും ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും ആണെങ്കിൽ അത് തീർച്ചയായും വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ എന്തുകൊണ്ടും വളരെ അപകടകാരിയായിരിക്കും അകത്ത് കിടക്കുന്ന കെജ്രിവാൾ എന്നതും ബി ജെ പി നേതൃത്വം തിരിച്ചറിയുന്നത് നല്ലതാണ്. അത് ഈ ഘട്ടത്തിലെങ്കിലും 400 സീറ്റ് എന്ന ബി ജെ പി ലക്ഷ്യം പുതിയ സാഹചര്യത്തിൽ എന്തായാലും ഇനി നടക്കാൻ സാധ്യതയില്ല. 40 സീറ്റിലുള്ള ബീഹാറിൽ ഇപ്പോൾ തന്നെ കടുത്ത മത്സരമാണ് ബി ജെ പി ജെ ഡി യു സഖ്യം നേരിടുന്നത്. അവസരവാദ കൂട്ടുകെട്ടിനെതിരെ കൂറ്റൻ റാലി നടത്തി ആർ ജെ ഡി സഖ്യം ബി ജെ പി സഖ്യമായ എൻ ഡി എ ഞെട്ടിച്ചിരിക്കുകയുമാണ്. 2019 ബീഹാർ തൂത്തുവാരിയ എൻ ഡി എക്ക് ഇത്തവണ എന്തായാലും ആ വിജയം ആവർത്തിക്കാൻ കഴിയുകയുമില്ല. ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടുന്ന ആർ ജെ ഡി സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. അവസാന നിമിഷം നിതീഷ് കുമാറിനെ ജെ ഡി യു ബി ജെ പി പാളത്തിൽ എത്തിച്ചത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ തിരിച്ചടിയായാണ് മാറാൻ പോകുന്നത്. 80 ലോകസഭാംഗങ്ങളുള്ള യു പിയിൽ പരമാവധി സീറ്റുകളിൽ കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പിക്ക് എത്ര സീറ്റ് നഷ്ടമായാലും അത് വലിയ നഷ്ടമായാണ് മാറുക. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരുക്കിയ അനുകൂല സാഹചര്യത്തിലെ കെജ്രിവാളിന്റെ അറസ്റ്റിന് മറികടക്കാൻ കഴിഞ്ഞാൽ യു പിയിലും ബി ജെ പി ശരിക്കും വിയർക്കും. ഇവിടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് പ്രതിപക്ഷത്തിന്റെ തേര് നയിക്കുന്നത്. 48 ലോകസഭാ സീറ്റുള്ള മഹാരാഷ്ട്രയിലാകട്ടെ പ്രതിപക്ഷ ബി ജെ പി പാർട്ടിയെ പിളർത്തിയെങ്കിലും അവരുടെ കരുത്ത് ചോർന്നിട്ടൊന്നുമില്ല. അതായത് ഈ പ്രതിപക്ഷത്തെ ബി ജെ പി പിളർത്തി രണ്ടാക്കിയെങ്കിലും അവരുടെ കരുത്തൊന്നും ചോർന്നു പോയിട്ടില്ല. ശിവസേനയുടെയും എൻ സി പിയുടെയും കൂടുതൽ എം എൽ എമാരും നേതാക്കളും ബി ജെ പി കൂടാരത്തിലാണെങ്കിലും മറുഭാഗം ഇപ്പോഴും കരുത്തർ തന്നെയാണ്. എൻ സി പി പവാർ വിഭാഗത്തിനും ശിവസേന ഉദ്ധവ് വിഭാഗത്തിനും വലിയ ജനപിന്തുണ മഹാരാഷ്ട്രയിലുണ്ട്. മുൻ മുഖ്യമന്ത്രിമാർ കൈവിട്ടെങ്കിലും കോൺഗ്രസിലും ചില മേഖലകളിൽ വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട്. നാസിക് പോലുള്ള കർഷക മേഖലകളിൽ സി പി എം കർഷക സംഘടനയ്ക്കും വലിയ ശക്തിയാണുള്ളത്. ആം ആദ്മി പാർട്ടിക്കും മഹാരാഷ്ട്രയിലെ മോശമല്ലാത്ത വോട്ടുകളുണ്ട്. ഈ പ്രതിപക്ഷ വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെട്ടാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റുക. അതായത് ബി ജെ പിയുടെ അടിത്തറ ഇല്ലാണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റോടെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷവും സടകുറഞ്ഞാണ് എണീറ്റിരിക്കുന്നത്. 39 ലോകസഭാ സീറ്റിലുള്ള തമിഴകത്ത് അണ്ണാമല എന്ന മുൻ ഐ പി എസുകാരനെ രംഗത്തിറക്കി ഇളക്കി മറിക്കുന്ന ബി ജെ പിക്ക് കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ പ്രതിസന്ധിയാണ് ഉയർത്തുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശക്തമായ കടന്നാക്രമണമാണ് ബി ജെ പിക്കെതിരെ ഡി എം കെ സഖ്യം നടത്തിവരുന്നത്. സോഷ്യൽ മീഡിയയിലെ വികാരവും അറസ്റ്റിനെതിരാണ്. അതൊന്നും കൂടാതെ എം കെ സ്റ്റാലിനെ ഉൾപ്പെടുന്ന സംഘം വലിയ തരത്തിലാണ് ബി ജെ പിക്കെതിരെ കടന്നാക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. തങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരൊറ്റ അറസ്റ്റിന്റെ പേരിൽ വെറുതെ ആയി പോകുമെന്നാണ് തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരും ഇപ്പോൾ ചിന്തിക്കുന്നത്. കേരളത്തിലും കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ തരത്തിലുള്ള ഭവിഷ്യത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ബി ജെ പി സ്വപ്നം കണ്ട രണ്ട് മണ്ഡലങ്ങളിലും കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് അവരെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി സ്വപ്നം കണ്ട മൂന്നാമത്തെ വിജയം എന്നത്, അതായത് ഹാർട്രിക് ഭരണം എന്നത് ഉണ്ടാകുമോ എന്ന പ്രതിരോധത്തിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത്. അതായത് ഉണ്ടാകുമെന്ന സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ 400 സീറ്റുകളെന്ന വലിയ സഖ്യത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ വലിയൊരു മന്ത്രി കസേരയിലേക്ക് പോകാനും ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമവും അമ്പെ പരാജയമാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം.